नमस्कार नमस्कार राजेश ई कश्मीर फाइल्स ने शेषम मत्तोरु बॉम्ब वरुन्नुंड एन्न केक्कुन्नुंडल्लो एन्ताण लव जिहादिनेक्क प्रतिपादिक्कुन्न ओरु सिनिम आणल्ले अदे द कन्वर्षन द कन्वर्षन इत सत्यत्तिल कझिञ्ञ वर्षम रिलीस आवण्ड सिनिम आयिरुन्नु पक्षे कुरे कालमायिट्ट इतेपोलुळ्ळ सिनिमकळ റിലീസാക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിരുന്നില്ല അല്ലെങ്കിൽ റിലീസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ വിജയിക്കുമോ എന്ന സംശയമായിരുന്നു പക്ഷേ കാശ്മീർ ഫയൽസ് എന്ന സിനിമ ആ ധാരണകളെല്ലാം പൊളിച്ചടുക്കി കൊടുത്തു ഇനി തീർച്ചയായിട്ടും ഇതേപോലുള്ള നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് റിലീസ് ആവാനുണ്ട് ഇതേപോലെ തന്നെ സിറിയൽ പോകുന്ന കേരളത്തിൽ നിന്ന് തീവ്രവാദത്തിന് വേണ്ടിയിട്ട് സിറിയൽ പോകുന്ന അതിനെ പ്രതിപാദിക്കുന്ന കഥയൊക്കെ വെച്ചിട്ടുള്ള സിനിമ ഇപ്പോൾ ചിലർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പ്രാരംഭ നിർമ്മാണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ നമ്മളിവിടെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് കുമാർജിക്ക് അറിയാലോ ലവ് ജിഹാദും കഴിഞ്ഞിട്ട് ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദായി അപ്പോൾ ലവ് ജിഹാദിനെ പറ്റിയും നാർക്കോട്ടിക് ജിഹാദിനെ പറ്റിയും പാലായിലെ ബിഷപ്പ് വരെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇങ്ങനൊരു വിഷയമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കാശ്മീർ ഫയൽ എന്ന സിനിമയായിട്ട് വന്നു ഇവിടെയുള്ള ലെഫ്റ്റ് ലിബറലുകൾ അതേപോലെ തന്നെ പ്രോപ്പഗണ്ട മെനിഞ്ഞ് എടുക്കുന്നവർ അതേപോലെ തന്നെ കാശ്മീർ മാങ്കേ ആസാദി കേരള മാങ്കേ ആസാദി അങ്ങനെ കുറച്ച് ടീമുകളെല്ലാം പൊടുന്നതിനെ നിശബ്ദരായിരിക്കുകയാണ് ഇനി എന്താണ് ഇത് ഈ ചിത്രം പറയാൻ പോകുന്നത് അതിനെപ്പറ്റി കുമാർജിക്ക് അറിയാമോ എന്തായിരിക്കാം ഇത് പറയാൻ പോകുന്നത് കൂടുതലും കേരളത്തിലെ കുറച്ച് സംഭവങ്ങളാണ് ഇത് പശ്ചാത്തലമാക്കിയിരിക്കുന്നതെന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും അതിപ്പോൾ ഇവിടെ നിന്ന് ആടുമേക്കാൻ സിറിയയിലേക്ക് പോകുന്ന കഥയെടുത്താലും പാകിസ്ഥാനിലേക്ക് പരിശീലനത്തിന് പോകുന്ന കഥയെടുത്താലും ലവ് ജിഹാദിൻ്റെ കഥയെടുത്താലും കേരളത്തിനെ പ്രതിപാദിക്കാതെ പോകാനാവില്ല തീർച്ചയായിട്ടും പ്രേമിച്ച് വിവാഹം കഴിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല അത് ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല വർണ്ണമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ തൻ്റെ ജീവിതകാലം മുഴുവൻ തനിക്ക് സംരക്ഷണം അല്ലെങ്കിൽ തനിക്ക് തുണയായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അന്യമതത്തിലുള്ള ഒരാളെ പ്രേമിക്കുന്നു ഒടുവിൽ അയാളെ വിവാഹം കഴിക്കുന്നു മാതാപിതാക്കളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടു അപ്പോൾ ആ ഒരു വിശ്വാസമാണ് പക്ഷേ പോകെ പോകെയാണ് മനസ്സിലാവുന്നത് ഇയാൾ എന്നെ വിവാഹം കഴിച്ചത് അയാളുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയായിരുന്നു എന്ന് പിന്നീട് സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാവുന്നു വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു പിന്നെ ഒടുവിൽ ഈ രാജ്യത്തു നിന്ന് തന്നെ കടത്തപ്പെട്ട മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു എന്തിനോ ഏതിനോ വേണ്ടി ജിഹാദ് നടത്തേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കഥയാണിത് അങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ അവരുടെ മാതാപിതാക്കളുടെ വേദന അവർ കടന്നു പോകുന്ന ആത്മസംഘർഷം ഇതിൻ്റെ നാൾ വഴികൾ ഇതൊക്കെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് തീർച്ചയായിട്ടും ജിഹാദികൾക്കും സുഡാപ്പികൾക്കും ഇത് മറ്റൊരു എന്തായാലും തല പുകയുന്നുണ്ട് മറ്റൊരു പുകച്ചിലൂടെ തീർച്ചയായിട്ടും അവരാരും പ്രതീക്ഷിച്ചില്ല കാശ്മീർ ഫയൽസ് കേരളത്തിലൊക്കെ ഇത്രയും വിജയിക്കാൻ നമ്മളും നമ്മുടേതായിട്ടുള്ള പങ്ക് തീർച്ചയായിട്ടും അതിനകത്ത് വഹിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലും മറ്റുമൊക്കെ ആദ്യം രണ്ട് തിയേറ്ററിൽ മാത്രമാണ് റിലീസായിരുന്നത് പക്ഷേ ഇനി ഈ സിനിമ ദി കൺവേർഷൻ എന്ന് പറഞ്ഞ ഈ സിനിമ ഇവിടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് ഷോ നടത്താൻ ഇവിടുത്തെ തിയേറ്ററുകൾ മടിച്ചു നിൽക്കില്ല മറ്റേ സിനിമയ്ക്ക് പറ്റിയ പോലെ തന്നെ കാര്യം ഓൾറെഡി വിജയിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു കാശ്മീർ ഫയൽസ് എപ്പോഴും നമുക്കറിയാം ഈ സിനിമ പോലുള്ള മാധ്യമങ്ങൾ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നവും ചരിത്രവും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഒരു ആഗോള തീവ്രവാദത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സിനിമകൾ പിറക്കാത്തത് എന്തുകൊണ്ട് എന്ന് കുറേ നാളായി നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം രണ്ട് സിനിമകൾ വരുന്നത് ഇത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം സിനിമകൾക്ക് വേണ്ടിയിട്ട് ആലോചന നടത്തുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ 2014 മുമ്പായിരുന്നെങ്കിൽ ആ തുടക്ക സമയത്ത് തന്നെ ഇത് അവിടെ വെച്ച് നിന്നു പോയേനെ പല അരി പല കോണിൽ നിന്നും ഭീഷണി വന്നേനെ നിങ്ങൾ ആ സിനിമ പിടിക്കാൻ പാടില്ല അതിനെതിരെ ഫത്വ പുറപ്പെടുവിക്കും വർഗീയതാരോപിക്കും അതിൻ്റെ ഫണ്ട് തന്നെ തടയപ്പെട്ടേക്കാം അഭിനയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നടീനടന്മാർക്ക് തിട്ടുവരം ചെന്നേക്കാം പക്ഷേ ഇപ്പോഴാ അന്തരീക്ഷമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കാശ്മീർ ഫയൽസ് എന്ന സിനിമ സത്യസന്ധമായിട്ടുള്ള ചരിത്രമാണ് പറഞ്ഞത് അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അത് കള്ളമാണ് പൊളിയാണോ എന്ന് പറയാൻ അതിൽ ഒരു കാലത്ത് പങ്കുപറ്റിയിരുന്നവർക്ക് പോലും പിന്നീട് പറ്റാതായിപ്പോയി അതിന് ഏറ്റവും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ സംവിധായകൻ തന്നെ അതിൻ്റെ തുടക്കത്തിൽ സാധാരണ ഇത്രയും ചരിത്ര സിനിമകൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ള സിനിമകൾ കാണിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കാറുണ്ട് ഇതിലെ കഥയും കഥാപാത്രങ്ങളും ആരെങ്കിലുമായിട്ട് സാദൃശ്യം തോന്നിയെങ്കിൽ അത് യാദൃശ്യം പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല സത്യസന്ധമായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ഇപ്പോൾ ദി കൺവേർഷൻ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ വരുന്നത്
അത് മുഖ്യമായും പ്രതിപാദിക്കുന്നത് ലവ് ജിഹാദാണ്. ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് കേരളത്തിലാണ്. അതും കടന്ന് ഇപ്പോൾ ഒരു പടി കൂടെ മുന്നോട്ട് പോയി നാർക്കോട്ടിക് ജിഹാദ്. അതെ, നാർക്കോട്ടിക് ജിഹാദ് സത്യമാണ് എന്ന് ഓരോ ദിവസത്തെയും പത്രവാർത്തകൾ ടി വി വാർത്തകൾ തെളിവാണ്. ആരെയാണ് ആ മയക്കുമരുന്നുമായിട്ട് ഇവിടെ പിടിക്കപ്പെടുന്നത്? 80% ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം കൂടെ പിടിച്ചു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഫണ്ട് വരുന്ന വഴികളാണ്, കള്ളപ്പണം, ഹവാല, നാർക്കോട്ടിക്. ഒപ്പം ലവ് ജിഹാദിന് വേണ്ടിയിട്ട് ചിലരെ ചില കോളേജ് വിദ്യാർത്ഥികൾ സുമുഖന്മാരായിട്ടുള്ള ആളുകളെ അവർ തിരഞ്ഞു പിടിച്ചിട്ട് നല്ല കൂടിയ മുന്തിയിനും ബൈക്ക്, മൊബൈൽ, പണം. മൊബൈൽ ചില മൊബൈൽ ഷോപ്പുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത്. അത് എങ്ങനെയാണെന്നറിയോ? മൊബൈൽ സാധാരണ മുമ്പൊക്കെ, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്പറിൽ കൊടുക്കും. ഈ നമ്പറുകൾ ഇവർ കൈക്കലാക്കി ഇട്ട് പതുക്കെ അതിൽ നിന്ന് മിസ് കോൾ പോലെ വിളിച്ചിട്ട് അതിൽ നിന്ന് ഓരോ ബന്ധം സ്ഥാപിച്ചൊക്കെയാണ് പലരെയും കൊണ്ടുപോയിരിക്കുന്നത്. ജസ്ന എന്ന ജസ്ന മരിയ ജെയിംസ് അറിയാമല്ലോ. ജസ്ന മരിയ ജെയിംസിനെ ഇവിടുന്ന് കാണാതായ അതേ സമയത്ത് തന്നെ ആ വിഷയം ഇവിടെ കൂടുതൽ ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വലിയൊരു പ്രോപ്പഗണ്ട നടത്തി. ഓർമ്മയുണ്ടോ? മഹർഷിക്ക് കാശ്മീരിലെ കത്വ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ആസിഫമാർ എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട്. കേരളത്തിൽ തന്നെ എത്ര 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 ആസിഫമാർ. വാളയാറിലുണ്ടായി രണ്ട് ആസിഫമാർ, വണ്ടിപ്പെരിയാറിലുണ്ടായി ആസിഫമാർ, പിന്നെ ഓരോ ദിവസവും അതിജീവനമാർ 12-ഓ 14-ഓ വെച്ചിട്ട്. ഇതിനൊന്നും ഇല്ലാത്ത പ്രത്യേകത എന്തായിരുന്നു ആസിഫയ്ക്ക്? അതൊരു വലിയ മൂവ്മെൻറ്റാക്കി, അതൊരു വലിയ ഹാഷ്ടാഗ് ആക്കി ഇന്ത്യ മുഴുവൻ ഒരു വിഭാഗത്തിനെതിരെ അത് പ്രചാരണം നടത്തി കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ജസ്ന മരിയ ജെയിംസ് എന്ന ആ വിദ്യാർത്ഥിനിയുടെ, ആ ക്രിസ്ത്യൻ വിദ്യാർത്ഥിനിയുടെ തിരോധാനം, അല്ലെങ്കിൽ അതിനെ ഇന്ത്യയിൽ നിന്ന് കടത്തിയത് വാർത്തയാവാതിരിക്കാനും മൂടി വെക്കാനും വേണ്ടിയിട്ട് അവർക്ക് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം വേണമായിരുന്നു. അതിനാണ് അവർ പൊക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഈ ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് അന്ന് സമരത്തിനിറങ്ങിയ രണ്ടു മൂന്ന് പേരെ ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. ഒരു ഇന്നോവ ഉസ്താർ, ഇന്നോവയിൽ വെച്ച് ഒരു ചെറിയ കുട്ടിയായിട്ട് പിടിച്ച ഇന്നോവ ഉസ്താർ, പിന്നെ ഒരു തിയേറ്റർ മുതലാളി, പിന്നെ കായംകുളത്ത് ഒരു നാടോടി ബാലികയെ പീഡിപ്പിച്ചൊരുത്തൻ, ആംബുലൻസ് ഡ്രൈവറായിരുന്ന ഒരുത്തൻ ഒരു കൊറോണ രോഗിയെ പീഡിപ്പിച്ച, വേറെ എത്ര സ്ത്രീ പീഡകന്മാർ, ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണുന്ന ഒരു ടൈം ലൈൻ ആയിരുന്നു ജസ്റ്റിസ് ഫോർ ആസിഫ. അപ്പോൾ ഇവരുടെ ചിന്താഗതിയും ഇവരുടെ അപ്രകോശനവും ആ ക്യാമ്പയിൻ തന്നെ ഫേക്ക് ആയിരുന്നു. തീർച്ചയായിട്ടും ആ ക്യാമ്പയിൻ കൊണ്ടുവന്നത് തന്നെ ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, ഇന്നിപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഇവരുടേതായിട്ടുള്ള സകല ക്യാമ്പയിനും പ്രൊപ്പഗണ്ടയും പൊളിഞ്ഞിട്ടുണ്ട്. കാശ്മീർ കുറേ കാലം കൊണ്ട് കാശ്മീർ മാങ്കേ ആസാദ് ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒപ്പം തന്നെ എന്തിനാണ് കേരള മാങ്കേ ആസാദിയും കൂടെ പറയേണ്ട കാര്യം എന്താണ്? എന്തായാലും ഈ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നിയമത്തിന് പോലും അതിനെ വേർതിരിച്ച് കാണാൻ കഴിയാത്ത, നിയമം പോലും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് നിന്ന് നിമിഷയെ ഈ യുവാവ് വിവാഹം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തട്ടിപ്പ് നടത്തി കൊണ്ടുപോകാനായി ശ്രമിക്കുമ്പോൾ ഇവരിരുവരും പിടിക്കപ്പെട്ടതാണ്. ഇവർ നമ്മുടെ ഒരു കോടതിക്ക് മുന്നിലെത്തിയതാണ്. കോടതി പറയുന്നു 18 വയസ്സ് തികഞ്ഞ രണ്ട് പൗരന്മാരാണ്, അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. നിയമം പറയുന്നു അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. നിമിഷയെ ഈ രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ജസ്നയുടെ കാര്യം, ജസ്നയുടെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പോലീസ് സന്നാഹങ്ങളും മറ്റ് ഭരണ കർത്താക്കളും എല്ലാം ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ചൊരു തുമ്പ് പോലും കണ്ടെത്താൻ നമുക്ക് സാധിക്കാത്തതെന്ന് പറഞ്ഞാൽ നിയമത്തിനതീതമായ എന്തോ ഒരു ചില വിവരങ്ങൾ അധികൃതരുടെ കയ്യിലുണ്ട്, പക്ഷേ ചില കാരണങ്ങളാൽ അത് വെളിപ്പെടുത്താനാവില്ല. പക്ഷേ ഇതേ കൂടെ തന്നെയാണ് നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന റാഫേലിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടണമെന്ന് പറയുന്നവർ. ഇതേ കൂട്ടർ പക്ഷേ നമ്മുടെ സിനിമാ ഫീൽഡിലെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തി വച്ചിരിക്കുകയാണ്, പുറത്തുവിടാനാവില്ല അത്രേ. കേരളിൻ്റെ ആദ്യം DPR അവർ പുറത്തുവിടില്ലായിരുന്നു, പിന്നെ സമ്മർദ്ദം കയറിയപ്പോഴാണ്. ഇത്തരം കാര്യങ്ങൾ പൂർത്തി വെക്കുന്നവർ പക്ഷേ നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പുറത്തുവിട്ടേ പറ്റൂ. എല്ലാം ഇരട്ട നീതി, ഇരട്ട താപ്പ് എല്ലാമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം
ഒരു സിനിമയെ പറ്റിയാണ് ദി കൺവെൻഷൻ എന്ന സിനിമയാണ് അപ്പോൾ എതിരാളി അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങരുത് എന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും ഇന്നറിയാം ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമ വലിയ വിജയമായിരുന്നു ഏതാണ്ട് 16 കോടിക്കകത്ത് മാത്രം ചെലവ് ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു സിനിമ 200 കോടിക്ക് മുകളിൽ ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നു വമ്പൻ വിജയം തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു വിജയം ഇതേപോലുള്ള നിരവധി ചിത്രങ്ങൾക്ക് ഒരുപക്ഷെ പ്രേരകമായേക്കാം അതെ ഇടയ്ക്കിടെ കേൾക്കുന്നു ഈ പഞ്ചാബി സിഖുകാരെ ഒരുപാട് കൂട്ടക്കൊല ചെയ്ത ഒരു സമയം ഒരു ഇതുണ്ടല്ലോ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് അതുപോലും സിനിമയായിട്ട് വരുന്നത്രേ എന്ന് പറയുന്നു അതിനെ കുമാർജി കേട്ടിരുന്നു അങ്ങനെ ഒരു അതെ അത്തരത്തിലൊരു വാർത്ത വരുന്നുണ്ട് എന്തായാലും ദി കൺവേർഷൻ വരുന്ന 22-ാം തീയതി റിലീസാവുകയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് കശ്മീർ ഫയൽസ് തമസ്കരിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ തമസ്കരിക്കാൻ ശ്രമിച്ചതുപോലെ ഒരു സംഭവം കേരളത്തിൽ ഈ സിനിമയ്ക്കെതിരെയും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി 22-ാം തീയതി April 22 ദ കൺവേർഷൻ തിരശ്ശീലകളിലെത്തുകയാണ് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കാണാൻ മറക്കരുത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്